ഹായ് ഇന്ന് നമുക്കൊരു ഹൊറർ ത്രില്ലർ സിനിമയെ പരിചയപ്പെടാം ഒരു ഐലീഷ് ത്രില്ലർ സിനിമയാണ് എന്തായാലും സിനിമയെ സിനിമയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ ഒന്ന് ശ്രമിക്കുക പിന്നീട് ഒരു സിനിമ മൂവി മിറർ എന്ന് പറയുന്ന പേജിൽ പരിഭാഷ മലയാളം പരിഭാഷ നടത്തിയിട്ടുണ്ട് പരിഭാഷ നമ്പർ എന്നുള്ളത് നാനൂറ്റി അറുപത്തഞ്ച് എന്നുള്ളതാണ് അതുപോലെ തന്നെ പരിഭാഷകൻ്റെ പേര് എന്നുള്ളത് അനൂപ് പി സി എന്നുള്ളതാണ് ഓക്കെ എന്തായാലും ഇനി സിനിമയുടെ പേര് പറയാം സിനിമയുടെ പേര് ആഡിറ്റി ആഡിറ്റി ഓഡിറ്റ് ചെയ്യും രണ്ടായിരത്തി അല്ലെങ്കിൽ ഈ ഒരു വർഷം തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ഹൊറർ ത്രില്ലർ സിനിമയുടെ ഒരു കഥയിലേക്ക് നോക്കുമ്പോഴത്തേക്കും സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു വീട്ടമ്മ അവളുടെ പേരെ എന്നുള്ളത് ഡാനി എന്നാണ് അവൾ ബ്രൂട്ടലായിട്ട് കൊല്ലപ്പെടുകയാണ് അത് എങ്ങനെയെന്നൊക്കെ ഉള്ളത് നിങ്ങൾ സിനിമ കണ്ടുതരാൻ മനസ്സിലാക്കി എടുക്കുക അങ്ങനെ ഒരു വർഷങ്ങൾക്ക് ശേഷം ഈ ഡാനിയുടെ ഒരു ടിൻ സിസ്റ്റർ ഇവളുടെ വീട്ടിലേക്ക് എത്തുകയാണ് ഓക്കെ അല്ലെങ്കിൽ ഇവള് താമസിച്ചിരുന്ന ഇവളും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് താമസിച്ചിരുന്ന ആ ഒരു വീട്ടിലേക്ക് എത്തുകയാണ് അവളുടെ പേരെ എന്നുള്ള അല്ലെങ്കിൽ ടിൻ സിസ്റ്ററിന്റെ പേരെ എന്നുള്ളത് ഡാർസിന്നുള്ളതാണ് അപ്പോൾ അവൾ ഒരു ബ്ലൈൻഡ് ഒക്കെയാണ് എന്തായാലും എത്തിയതിനു ശേഷം ആ ഒരു വീട്ടിൽ വെച്ച് ഇറങ്ങേറുന്ന കുറച്ച് അപ്രതീക്ഷിത സംഭവങ്ങൾ എന്നുള്ളതാണ് സിനിമയുടെ പ്രമേയം ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഹൊറർ സിനിമയിൽ നിന്നും മറ്റെന്തൊക്കെയോ കുറച്ച് ഫീലുകൾ നൽകുന്ന ഒരു സിനിമ എന്ന് ഈ ആഴ്ചയെ പറയാൻ സാധിക്കും കാരണം ഇതിൻ്റെ ഒരു മെയിൻ ഒരു ബേസ് ആയിട്ട് നിൽക്കുന്ന തീം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൈമാണ് അതിനുള്ളിലാണ് ഈ സ്പൂക്കി എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഹോറർ എലമെൻ്റ്സ് ഒക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഒന്നര മണിക്കൂറേ ഉള്ളൂ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് സാധാരണ സ്ഥിരം കാണുന്ന ആ ഒരു ഹൊറർ സിനിമയിൽ നിന്നും നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ചിത്രം തരുന്നു എന്നുള്ളടത്ത് തന്നെയാണ് ആഴ്ചയുടെ ആദ്യത്തെ ഒരു വിജയം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ത്രില് അടിച്ചിരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ചെറിയൊരു സസ്പെൻസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്തോടെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു സസ്പെൻസ് എലമെൻ്റ്സ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കൂടാതെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പൂക്കി ഹൊറർ നമുക്ക് ഒരു നൈറ്റൊക്കെ ഒരു ഹോം തിയേറ്ററോ ഒക്കെ കുത്തി ഒറ്റക്കൊക്കെ ഇരുന്ന കാണുവാണെങ്കിൽ കുറച്ച് ഞെടുങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ മൊമെന്റ്സ് ഒക്കെ എന്തായാലും ഈ ഒരു സിനിമയുടെ കഥയ്ക്കുള്ളിലൂടിയും തിരക്കഥയ്ക്കുള്ളിലൂടെ ഒക്കെ തന്നെ തരുന്നുണ്ടായിരുന്നു കൂടാതെ പെർഫോമൻസ് വൈസിൽ നല്ല കിട്ടിലിനായിട്ടുള്ള എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയാണെന്ന് പറയാൻ സാധിക്കും എടുത്തു പറയേണ്ട ഒരു ടിൻ സിസ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ ആ ബ്ലൈൻഡ് ക്യാരക്ടറായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന കരോളിൻ ബേക്കർ എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസിൻ്റെ പ്രകടനം തന്നെയാണ് കാരണം ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനമാണ് ആ ഒരു കഥാപാത്രം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പേടി വരും ഞാൻ പറഞ്ഞില്ലേ ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പിന്നെ ആറ്റിറ്റ്യൂഡ് ലുക്കൊക്കെ നമ്മൾ നോക്കി നോക്കിക്കാണുമ്പോഴത്തേക്കും നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ആ ഒരു കഥാപാത്രം എന്നുള്ളത് നൈസായിട്ട് ുള്ള ആ ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വസ്തു കൂടാതെ ഹീറോ ആയിട്ട് ഗില്യം ഗിലിയാണ് എത്തുന്നത് അതുപോലെ തന്നെ ഐവാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ക്യാരക്ടറുണ്ട് സ്റ്റീവാളാണ് ആ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇവരുടെയൊക്കെ തന്നെ പ്രകടനം അത്യാവശ്യം എൻജോയ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു എന്ന് പറയാൻ സാധിക്കും കൂടാതെ ടെക്നിക്കലി അത്യാവശ്യം ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു സിനിമയാണ് എടുത്തു പറയേണ്ട ചിത്രത്തിൻ്റെ സൗണ്ട് ഡിസൈനിങ് അത് നിങ്ങൾക്ക് അറിയാലല്ലോ ഒരു ഹൊറർ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അതിനുള്ളിൽ ഏറ്റവും ഒരു മുൻപതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതിൻ്റെ സൗണ്ട് ഡിസൈനിങ് വർക്ക് എന്നുള്ളത് ബി ജി എം അല്ലെങ്കിൽ സൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ നല്ല നീറ്റ് ചിത്രത്തിനുള്ളിൽ നിന്നിട്ടുണ്ടായിരുന്നത് കൂടാതെ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമാറ്റഗ്രഫി കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും കൂടാതെ സി ജി എവർക്കാവട്ടെ ഇതൊക്കെ തന്നെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഒരു സിനിമ എന്ന് തന്നെ പറയാൻ സാധിക്കും തീർച്ചയായിട്ടും ഹോറ ത്രില്ലർ സിനിമ അത് ഒന്ന് കണ്ടു ഞെങ്കണം ചെറുതായിട്ടൊക്കെ ഒന്ന് പേടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് പിന്നെ ഫാമിലി ഒക്കെ ആയിട്ടിരുന്ന് കാണാമെന്നുള്ളതാണ് വേറൊരു വസ്തു കുറച്ച് വയലൻസ് ഒക്കെ കുറച്ചായിട്ടുണ്ട് എങ്കിലും അടൽക്കണ്ണൻ്റെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല സോ നിങ്ങൾക്ക് ഫാമിലി ഒക്കെ ആയിട്ടിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് എന്തായാലും നിങ്ങൾ കണ്ടു തന്നെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ടറിയാം ഈ ഒരു സിനിമയ്ക്ക് ഒരു സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തുള്ള ഏഴ് എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തിയേക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ടാണ് ടാറ്റ